Hi. And welcome to a new episode of Big Experience. ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് ജോൺ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വീണ്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോപ്കോണിന്റെ കാശ് ഇവര് കൊടുത്തിട്ടില്ല. അതടയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ജോൺ പറഞ്ഞത് ഇറ്റ് കാണാമെന്ന്. ഇറ്റ് ഹൊറർ സിനിമ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനബലിലെ ഒരു ഹൊറർ സിനിമ ആയതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഞാൻ സജസ്റ്റ് ചെയ്തത് ലോഗൻ ലക്കി എന്ന് പറയുന്ന ഫിലിമാണ്. ലോഗൻ ഇപ്പൊ തീരെ ലക്കി അല്ല. നിങ്ങൾ കണ്ടൊരു സിനിമ നമുക്ക് വീണ്ടും കാണാം. നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 27 വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ 3D വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ജെയിംസ് കാമറൂൺ ഡയറക്ട് ചെയ്ത ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേ. The survivors of the nuclear fire called the war Judgement Day. അങ്ങനെ അവസാനം ഞങ്ങൾ ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടു. അതായത് വിത്ത് 3D ഗ്ലാസസ്. ഇത് മാത്രമല്ല, ഈ സിനിമ കാണാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഈ സിനിമയെ പറ്റി, ഈ സിനിമയുടെ കഥയും അതിന്റെ വിശദാംശങ്ങളും കൂടുതലായി ഇന്ന് നൈല പറയാനാണ് ഇരുന്നത്. പക്ഷെ പല്ലുവേദന കാരണം ഇന്നത് പറയുന്നില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത് അതായത് 1991, അതായത് ഏകദേശം ഒരു 26-27 വർഷം. അതുകൊണ്ടാണ് 27 ഇയേഴ്സ് ആയി ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ 3 വയസ്സും വരുമ്പോ കണ്ടത്. ഓക്കെ, അപ്പോ അന്ന് ഈ സിനിമ പല ഈ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ ക്ലാസിക് ആക്ഷൻ മൂവീസ് ഒന്നും നമുക്ക് സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ പോയി കാണാനായിട്ട് പറ്റിയിട്ടില്ല. സോ ഇങ്ങനെ ഒരു അവസരം ഇത് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ ടെർമിനേറ്ററിന്റെ ഫസ്റ്റ് പാർട്ടിന് ശേഷം, പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ സിനിമ ഈ ടെർമിനേറ്റർ സെക്കൻഡ് ആണ്. അതിനുശേഷം ജഡ്ജ്മെന്റ് ഡേ വന്നതിന് ശേഷമാണ് അദ്ദേഹം ലോക പ്രശസ്തനായി മാറിയത്. കുറെ കൂടി ആർണോൾഡ് ഷ്വാസ്നെഗർ കുറെ സൂപ്പർ സ്റ്റാർ ആയതും ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നതിന് ശേഷമാണ്. ടെർമിനേറ്റർ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. സെക്കൻഡ് പാർട്ടിലാണ് അദ്ദേഹം ഹീറോ ആയി മാറിയത്. ഹീറോ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ആ സമയത്ത് നല്ല പൂവമ്പഴം പോലെ ഇരുന്നായിരുന്ന അർണോൾഡ് ആണ്. ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ച് പ്രായമായി. പക്ഷെ 27 വർഷം കഴിഞ്ഞിട്ടും ഹോളിവുഡിൽ ഒരു സിനിമ 3D ആക്കുമ്പോ അത് ഈ സിനിമയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. Who sent you? You did. Get down. Come with me if you want to live. വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ടെർമിനേറ്റർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ പഴയ വേർഷൻ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അതും 3D കാണാൻ പറ്റുന്ന. 3D അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതെ, I'm a Terminator. Hasta la vista, baby. കാരണം ഇത് അന്ന് ആ വർഷം ഇറങ്ങിയ സിനിമയാണ്. ബിഗ് സ്ക്രീനിൽ ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. പ്രത്യേകിച്ച് ഒരു ഓണസദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമ. ഈ ഓണക്കാലത്ത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു ടെർമിനേറ്റർ 2 3D. I'll be back.